വേഗമ്പോ തന്നെ തരാം കേട്ടോ. എന്തൊരു ചൂടല്ലയോ അമ്മേ. ആ ഭയങ്കര ചൂട്. വെക്കേഷനെ നമുക്ക് ഊട്ടി, കൊടൈക്കനാൽ, സ്വിറ്റ്സർലൻഡ് ഒക്കെ പോവാം. നമുക്ക് കുണാലി പോവാം. കുണാലിയോ? ഇപ്പൊ കഴിക്കല്ലേ എങ്ങോട്ടെല്ലാം ടൂറ് പോകുന്നത്. അമ്മേ തിന്നിട്ടേ പോവത്തോളു, ചോറ് കൂട്ടി ആ ബീഫ് തിന്നിട്ടേ പോവത്തോളു. നിനക്കെടുക്കട്ടെ കഴിക്കാൻ? ഇപ്പൊ വേണ്ട, നല്ല ഓണം വിശക്കട്ടെ. ഞാനേ കുളിച്ചിട്ട് വരട്ടെ, അപ്പോഴത്തേനും അമ്മ വിളമ്പി വെച്ചാ മതി കേട്ടോ. ആ തരാം. ആ പാത്രം ഇഞ്ഞെടുത്തോ മോളെ. ഇവക്കിപ്പോ കൊടുക്കാനോ? എന്നാ ഒരു കാര്യം ചെയ്യ്, എനിക്കും വിളമ്പ്. നീ അല്ലേ പറഞ്ഞേ നിനക്ക് കുളിച്ചിട്ട് മതിയെന്ന്. ഞാൻ കുളിച്ചിട്ട് തന്നെ കഴിക്കത്തുള്ളൂ, പക്ഷെ എന്റെ പങ്കിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ വരുമ്പോഴത്തേനും ഇവള് മൊത്തം തീർക്കും. വിളമ്പ് വിളമ്പ് വിളമ്പിത്താ വിളമ്പി അടച്ചു വെച്ചിട്ടേ ഞാൻ കുളിക്കാൻ പോത്തോളൂ. ചിന്താവ് പൊന്നെല്ലിൻ ചോറോ, നല്ല ബീഫിട്ട് കലക്കി ഒരു കുറുകുറാക്കറിയോ, തന തിന്നാം താനാ തിന്നാം താനാ തിന്നാം തിന്നാലോ, ബീഫ് തിന്നാം ബീഫ് തിന്നാം ബീഫ് തിന്നാം തിന്നാലോ. ആരാണോ ദൈവമേ വന്നത്? ഓ നാശം പിടിക്കാനായിട്ട്. സമാധാനായിട്ട് തിന്നാനും സമ്മതിക്കത്തില്ല. അയ്യോ ഇത് ആര്? അണ്ണനും മതിനെയും പിള്ളാരും കയറി വന്നാട്ടെ. നാണുമോന്റെ സൗണ്ടിലേക്കുന്നു. ബീഫ് എന്റെ ചോറും ബീഫും അമ്മ അവർക്ക് എടുത്ത് കൊടുക്കും. പണ്ടാറ് കയറുന്നു ദോശം പിടിക്കാനായിട്ട്. ഇത് എന്തോ മതിനി ചാക്കിയല്ലേ. വേണ്ടായിരുന്നു. എനിക്കറിയത്തില്ലയോ, വറുത്തരച്ചു വെച്ചാണോ? ആണോ? അല്ല ഇതാരാ? മോന്തയ്ക്ക് രണ്ട് കണ്ണുണ്ടല്ലോ മത്തങ്ങ പോലത്തെ, അത് പറന്ന് നോക്കിക്കൂടെ ആരാന്ന്. കുളിച്ചിട്ട് വന്നോ, ഒന്നേ വാടി കഴിക്കാം, വിളമ്പട്ടെ. ഹാ അതിനകത്തിനി ചാറല്ല ഉള്ളു, ആ ചാറൂടി വിളമ്പി കൂട്, കുഴച്ചടിക്കട്ടെ. എനിക്ക് അളിയന്റെ വല്ലതും കിടപ്പുണ്ട് ഇവിടെ, തുണിയല്ലേ. എനിക്കൊരു സാരി എണ്ണേ മതിനി, ഞാനാണെങ്കി മാറാൻ ഒന്നും എടുത്തോണ്ട് വന്നില്ല. അതിനെന്താ? എടാ എനിക്ക് ഇടാൻ പറ്റുവാടാ. പാടാ ഇത് ഇയാള് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച കീറിയതാ. ഇത് ഞാൻ ഇട്ടോളാ. ആ വേറെ നോക്കടെ. എടാ എന്റെ ഷർട്ട് ഇവിടെ താടാ, എടാ എന്റെ ടീഷർട്ട് ഇവിടെ താടാ. ചേച്ചി ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു ചേച്ചി, പോവാൻ നേരത്തെ അങ്ങ് തന്നോളാ പ്ലീസ്. പിന്നെ നീ കൊറേ തരും, നീ നല്ലത് നോക്കി ബാഗിനകത്ത് അടുക്കി വെച്ച് കൊണ്ടോ. അത് തന്നെയല്ലേ സംഭവിക്കുന്നത്? എനിക്കൊരു ടീഷർട്ട്. നീ ഇനി എങ്ങോട്ട് പോകണ്ടാ, വെറുതെ എന്റെ അലമാരി നിന്ന് പോടാ അങ്ങോട്ട്. ചേച്ചി ഇതിനകത്ത് എന്തോ എത്ര ചവർപ്പ്, ഭയങ്കര ചവ ചേച്ചി. എട പ്രാന്ത, അത് പല്ല് തേക്കുന്ന പേസ്റ്റ് അല്ല, മുഖം കഴുകുന്ന ഫേസ് വാഷാ. മോളെ അമ്മായിക്ക് ആ സീരിയൽ ഒന്ന് വെച്ചു തന്നേ. ഇപ്പൊ വെക്കുന്നില്ല. അമ്മായി തന്നെ വെക്കാം. മറ്റേ സീരിയലിനകത്തെ മറ്റേ അമ്മായിയമ്മയ്ക്ക് വിഷം കഴിഞ്ഞ് കൊടുക്കുന്ന സീനാ. ചായ കിട്ടിയില്ലേ മതിനി? ചായ കിട്ടിയില്ല, ചായ ഇടുന്നില്ലോടി. മൂന്നണിയായാലേ ഞങ്ങക്ക് രണ്ടുപേരും ഒന്ന് തലചുറ്റലാ. ചായ ഇപ്പൊ കൊണ്ട്, പിന്നെ കറുമുറു തിന്നാനും വല്ലോം കൂടി. ആ എടുത്തിട്ട് വരാം. ഇവിടെ എന്ത് വെച്ചാ അതിന്റെ കാര്യം പറയുന്നേ? അതുകൊണ്ട് അവിടെ അപ്പച്ചിയുടെ അലമാരി നിറയെ കൊറിക്കുന്ന സാധനങ്ങളൊക്കെ, ചിപ്സ് ഒക്കെ ഉണ്ടെന്ന് എടുത്തിട്ട് വാ ചെല്ലി. ചായയുടെ കൂടെ തിന്നാനാ. ഇറ ഇറ ഇറ.
എന്തിനു സോക്കടാറി ഞാനില്ലടാ. നൂറ് ഗുണവല്ലേ, അത് പോട്ടെന്ന് വെച്ചേരെ. അടിക്കുവാണെങ്കി കനത്തിനടിക്കണം. അടിക്കുവടി, നീ നോക്കിക്കോ. സൗഭാഗ്യദേവതേ അടുത്തെത്തി. അതാ ഈ ഒരു നമ്പറിനൊക്കെ പോയത് കേട്ടോ. ഇനി നാളെ ഒരു ടിക്കറ്റ് ഉണ്ട്, 10 കോടിയുടെ സമ്മർ മെമ്പർ. അടിച്ചാ കൊള്ളാം. അത് അടിക്കും, അടിച്ചാ കൊള്ളാം. നല്ല അടിച്ചിരിക്കും. നീ കണ്ടോ എന്താ മോളെ. അതായതിനെ വല്ല ചിക്കനോ വല്ല ബീഫോ ഒക്കെ പോയി മേടിക്കിങ്ങനെ നിക്കാതെ. ബുദ്ധിമുട്ട് കൊണ്ടാ ഇവിടെ വന്നിരിക്കുന്നേ. ആഹാ, പണ്ട് ഗൾഫിൽ കിടന്ന് ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്ന സമയത്ത് ഈ കുഞ്ഞിപ്പെങ്ങളെയും ചേരക്കാരെയും ഒന്നും വേണ്ടായിരുന്നല്ലോ. അങ്ങനെ ഗൾഫിലെങ്ങാണ്ട് ബിസിനസ് തുടങ്ങി എല്ലാം പൊട്ടി കടക്കാർ കയറി ഇറങ്ങിയപ്പോ നിക്കാൻ വയ്യാതെ ഇങ്ങോട്ട് കയറി വന്നേക്കുന്നത്. കൊറച്ചാള് നിന്നിട്ട് അവരങ്ങ് പോവും മോളെ. രണ്ടു മാസം വേഗം പറ്റത്തില്ല, പറ്റത്തില്ല. ഒന്ന് സമാധാനപ്പെട്ട പിള്ളേരെ, എന്തൊരു പിള്ളേരെ ഇത്. അവരെ എങ്ങനെ കെട്ടിയടിക്കണോന്ന് എനിക്കറിയാം. നിങ്ങളൊന്ന് അടങ്ങൊരു അമ്മാവനല്ലയോ അത്. ആ അമ്മാവൻ ഞാൻ കെട്ടിയടിക്കാനുള്ള പ്ലാൻ ഞാൻ പണിയുന്നുണ്ട്. എനിക്ക് എന്ത് വാടി. മാട് വെക്കാൻ കൊണ്ടുവന്ന ചന്തയുടെ അവസ്ഥയല്ലോ ഭഗവാൻ എന്റെ റൂം. അപ്പോ മതി. ചിക്കനും ഉപ്പും രാവിലെ എണീക്ക് ഞാൻ ചിക്കൻ ഉപ്പും ഉണ്ടാക്കിത്തന്നെ ഭഗവാൻ. എന്റെ കൺട്രോൾ തുടങ്ങി. പളനിമല മുരുകനാണ്, ശബരിമല ശാസ്താവാണ്. ഇതുങ്ങളെ എല്ലാം ഇന്നേക്ക് നാളെ മെലക്കുന്ന നഖം ഞാൻ ഇതുങ്ങളെല്ലാം കെട്ടി കെട്ടിക്കും. നോക്കിക്കോ. ഹലോ, പാതിരാത്രി ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നീ നാളെ എനിക്കൊരു സഹായം ചെയ്യണം. നാളെ വരുന്ന മലയാളി മനോരമ പത്രത്തിന്റെ ലോട്ടറി പേജ് നീ മാറ്റണം. ആ ലോട്ടറി കോളത്തിനകത്ത് നാളത്തെ 10 കോടി സമ്മർ ബമ്പർ, അതിൻ്റെ 1 സമ്മാന തുക SB 112 606 എന്നാക്കണം. എടി നീ ചെയ്തേ പറ്റൂ, എനിക്ക് നീ ഹെൽപ്പ് ചെയ്ത് തന്നേ പറ്റൂ. SB 112 606 നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ടേ പറ്റൂ. വാക്ക് ശരി. താങ്ക് യു മോളെ. ശരി. പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. കഥവന്ന് തുറന്നു കിടക്കുന്നേ. മദിനി, പുള്ളാരും ഇവിടെ കിടന്നെയാണല്ലേ. എല്ലാം കൂടി ഇവിടെ പോയി രാവിലെ. അണ്ണാ, ഓ ഇനി ഇവിടെ വല്ലതും പറഞ്ഞു വിട്ടാണോ. ഡി എണീറ്റേടി അങ്ങോട്ട്. ഡി എണീറ്റേ. എന്തോ അമ്മ. എടി അമ്മാവനും അമ്മാവിയും പുള്ളാരും ഒന്നും ഇവിടെ കാണുന്നില്ല. എത്തിയവരൊക്കെ. പത്രം വന്ന. ആ വന്ന്. ആ പത്രം ഞാൻ എടുത്തേ. 112 606 നോക്കിക്കേ. ആണല്ലോ. എന്തോ അടി. എന്റെ അണ്ണന് ലോട്ടറി അടിച്ചോടി. അടിച്ച്? നിങ്ങളുടെ അണ്ണന് ലോട്ടറി അടിച്ച്. നിങ്ങളുടെ അണ്ണന്റെ തനിക്കോണം കണ്ടാ. ലോട്ടറി അടിച്ചെന്ന് കണ്ടപ്പോഴത്തേന് രാഖി രാമ നാട് വിട്ടത് കാലേ പെട്ടിയും കടക്കി എടുത്തോണ്ട്. പക്ഷെ അങ്ങേർക്ക് ലോട്ടറി അടിച്ചില്ല. ഞാൻ അങ്ങേരെ ഇവിടെ നോട്ടിക്കാൻ വേണ്ടിട്ട് എന്റെ കൂട്ടുകാരിയെ കൊണ്ട് ചെയ്യിച്ച പണിയാണിത്. ദുഷ്ടയാര അങ്ങേരല്ലേ. അങ്ങേര് പോയത് കണ്ടാ. ദുഷ്ടനാണേലും അങ്ങേര് പാവമാണടി. എന്റെ അണ്ണനല്ലേ ഇടി അത്. അയ്യോ എന്റെ അണ്ണനെ. എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പൊന്നു പെങ്ങളെ. 10 കോടി അടിച്ച്, 10 കോടി അടിച്ച്, 10 കോടി അടിച്ച്. നിന്റെ സ്വന്തം 10 കോടി അടിച്ച്,
2 കോടി കടം തീർത്തിട്ട് ബാക്കി മൊത്തം എന്റെ പെങ്ങൾക്ക് എന്റെ പെങ്ങളായി വീടിന്റെ ഐശ്വര്യോ എന്റെ പെങ്ങളുടെ കൈ കൊണ്ട് ഏൽപ്പിക്കൂ എന്റെ മോളെ. നടത്തു പോയി മോളെ, മുടി ഇരിക്കട്ടെ. ഒട്ടും വയ്യ, മുങ്ങുന്നതാ നല്ലത്. അങ്ങേരോട് കാര്യം പറഞ്ഞിട്ട് പോയി. രാവിലെ എന്നെ നമ്മുടെ കുടുംബാമ്പലത്തില് പോയി നേർച്ചയും പറഞ്ഞ് എന്റെ പൊന്നുമാക്കണം. കരയാതെ 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 എന്നാ കരയാതെ എന്നാ എല്ലാം ശരിയായി ഇല്ലയോ എന്നാ കരയാതെ. ഹലോ എടാ, നീ ആ നമ്പര് മാറ്റിയ കാര്യം ആ കിളവനോടെങ്ങാണം പറഞ്ഞ? എടെ ലോട്ടറി ടിക്കറ്റിനകത്ത് ഞാൻ പറഞ്ഞ നമ്പര് ഞാൻ മാറ്റാൻ നീ പറഞ്ഞപ്പോ നീ മാറ്റിയില്ലായിരുന്നോ? അത് ആ കിളവന്റെ അടുത്തെങ്ങാനും പറഞ്ഞായിരുന്നോന്ന്? നീ ഉറങ്ങിപ്പോയാ? എടാ, അപ്പൊ നീ മാറ്റിയില്ലേ? എന്തു മാറ്റിയേണ്ട കാര്യം നീ പറയുന്നേ? അപ്പൊ ഒന്നാ സമ്മാനം അമ്മാവനോ? ഈ വിജയത്തെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അയ്യോ, അതൊക്കെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതാ. എല്ലാം എന്റെ എണ്ണന്റെ അനുഗ്രഹമാണ്. പിന്നെ ഞങ്ങളുടെ ഈ വീട്ടിലെ ഞങ്ങളുടെ മദിനിയുടെ എന്റെ മദിനിയുടെ അനുഗ്രഹമാണ്. ഞങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തീർന്ന് ഈ വീട്ടിൽ വന്ന് നിന്നപ്പോ ഞങ്ങൾക്ക് ഇന്നലെയും 2-3 ദിവസം ചിക്കനും ബീഫും എല്ലാം വെച്ചെന്ന് ഞങ്ങളുടെ മദിനിയുടെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ കിട്ടിയ പൈസ മൊത്തം എന്റെ പെങ്ങളുടെ കൈ കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. കട തീർത്തിട്ട് എന്നിട്ട് അവള് വീതം വെക്കുമല്ലോ, എന്തായാലും നമ്മക്ക് എന്തെങ്കിലും തരുമല്ലോ അവള്. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഇവിടെ എന്റെ അടുത്ത് പറയാം, നമുക്ക് സ്വിറ്റ്സർലൻഡ്, യൂറോപ്യൻ കൺട്രി ആയ ദുബായ്, ഹൈദരാബാദ് ഒക്കെ പോണോന്നേ. പക്ഷെ ഞങ്ങള് പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇനി ഒരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുവാന്നേ. പിള്ളാരെ പിന്നെ മതിനെ നോക്കുവല്ലോ. നാളെ താങ്ക മുടിയില്ലേ, തല വലിക്കുതാ.